everyone, assalamu alaikum and welcome back to another video. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്പ്നെയിൽ കണ്ടതുപോലെ ക്രീമി കോഫിയുടെ റെസിപ്പിയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ എന്താ പറയുക, നമ്മൾ കോഫി ഷോപ്പിലേക്ക് കിട്ടുന്ന കോഫിയല്ലേ കാപ്പുച്ചിനോ, അത് ഞാൻ പേഴ്സണലി വിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം അതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, നല്ല ക്രീമി ആയിട്ടാണ് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇൻസ്റ്റന്റ് കോഫി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വയ്യാതെ വീഡിയോയിലേക്ക് കിടക്കാം, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ക്രീമി കോഫി, നിങ്ങൾക്ക് ക്രീമി കോഫി ഓർ കോഫി ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കുന്ന മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം കാപ്പുച്ചിനോ ഓർ ക്രീമി കോഫി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം കോഫി എടുക്കാം. ഇൻസ്റ്റൻറ്റ് കോഫിയാണ് എടുക്കേണ്ടത്, മറ്റേ കോഫി എടുത്താൽ ഇത് ആവത്തില്ല. നിങ്ങൾക്ക് അലവിനെടുക്കാനാണെങ്കിൽ 2 teaspoon എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി അല്ലേ, അതിൻ്റെ 2 packets മതിയാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഷുഗർ ആദ്യം തന്നെ ആഡ് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം, 2 teaspoonാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് ഇത് ബ്ലെൻഡ് ചെയ്യുന്ന മുമ്പ് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ 2 teaspoon ഇടേണ്ട, ഫസ്റ്റ് 1 teaspoon ഇട്ടിട്ട് പിന്നെ ഇതുപോലെ ഒരു ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾക്ക് പേഷ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് ഒരു ഫോർക്ക് വെച്ച് അടിച്ചാലും ആവും. പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് ക്രീമി ആക്കി കിട്ടും. നമ്മൾ ഒരിടയ്ക്ക് ട്രെൻഡിങ് ആയ ഡൽഗോണ കോഫി ഉണ്ടാക്കിയല്ലേ, ഏകദേശം അതുപോലെയൊക്കെ തന്നെ ഇങ്ങനെ എടുക്കുക. സാധാരണ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ കാപ്പുച്ചിനോയ്ക്ക് വിപ്പ് ചെയ്യുമ്പം കടകളിൽ കോഫി ഷോപ്പിലേക്ക് ആദ്യം മിൽക്കാണ് അവിടെ ഫ്രോത്ത് ഇട്ടെടുക്കുന്നത്. നമ്മൾ ഇത് റിവേഴ്സ് മെത്തേഡാണ്, നമുക്ക് കോഫി ഇങ്ങനെ ഇതുപോലെ ഫ്രോത്ത് പോലെ ചെയ്തെടുക്കാം ക്രീമി ആയിട്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇടയ്ക്ക് ബ്ലെൻഡ് ചെയ്ത ടൈമിൽ ഇടയ്ക്ക് വെച്ചിട്ട് മറ്റേ 1 teaspoon ഓഫ് വാട്ടറും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആദ്യം 1 teaspoon, പിന്നെ ബ്ലെൻഡ് ചെയ്യുക, പിന്നെ അനദർ 1 teaspoon ഓഫ് വാട്ടർ, ഹോട്ട് വാട്ടറാണ്. എന്നിട്ട് ഇതുപോലെ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട്, പകുതി ഒഴിച്ചിട്ട് മിൽക്ക് ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 200 ml മിൽക്കാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇത് സ്റ്റിർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ആ എന്താ പറയുക, പാലിൽ ഈ കോഫിയുടെ ആ ഒരു ക്രീമിനെസ് പാലിലേക്ക് മിക്സാവാൻ വേണ്ടി ആദ്യം ജസ്റ്റ് ഒരു 2 teaspoonോ അല്ലെങ്കിൽ അതിൻ്റെ ഹാഫോ, അതായത് നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ക്രീമി കോഫിയുടെ ഹാഫ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള ഇതല്ലേ കോഫിയല്ലേ, അത് ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല കിടിലൻ ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ പോലെ കോഫി കുടിക്കാറില്ല, പക്ഷേ ഞാൻ വിപ്പ് ചെയ്യാറും ലൈക്ക് നമ്മുടെ കോഫി മെഷീനിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം അതുപോലെ തന്നെയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. നല്ല ക്രീമി ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും തക്ക ഒരു കാപ്പുച്ചിനോയുടെ ഒരു ഇതാണ്. വേറൊരു കാര്യം, ഇത് ഹോട്ട് വേർഷനാണ്, അതായത് ഹോട്ടായിട്ടുള്ള കോഫിയാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കോൾഡും ഉണ്ടാക്കാൻ പറ്റും. അതുണ്ടാക്കാനായിട്ട് ഞാൻ പറഞ്ഞ അളവിൽ തന്നെ മിൽക്ക് എടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ വിപ്പ് ചെയ്ത അതേ സെയിം തന്നെ വിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കോഫി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടഡാ, നിങ്ങളുടെ കോൾഡ് കോഫിയും റെഡിയാക്കി കിട്ടും. ക്രീമിയായിട്ട്, നല്ല ക്രീമി ആയിട്ടുള്ള കോൾഡ് കോഫിയും റെഡിയാക്കി കിട്ടും. പറയുകയാണെങ്കിൽ ഡാൽഗോണ കോഫി അത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ യാ അത്രേ ഉള്ളൂ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അൻ്റിൽ ദെൻ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.